ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു ഗിവ് വെച്ചാലോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഗിവ് അവേ നടത്താം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിലെങ്ങനെയാണ് റൂൾസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ബോട്ടിലായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വയറെടുത്തിട്ടുണ്ട്. നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള വയറല്ലേ, അതാണിത്. അതിൻ്റെ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു മാർക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പറയുന്നില്ലായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുക, കാണുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഓരോ പെറ്റൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതെന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഊരിയിട്ട് ആ ഒരു മാർക്കറിൻ്റെ അതിൽ നിന്ന് ഊരിയിട്ട് വീണ്ടും നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൂന്നോ നാലോ പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ മൂന്ന് പെറ്റൽസിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, നാലെണ്ണമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് വലിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാതിരിക്കുന്നത് കേട്ടോ നല്ലത്. കാരണം നമ്മളിപ്പോൾ ഇതും ഫെവിക്കോളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. അപ്പോൾ ഈ ഏകദേശം ഒരു സൈസിൽ, അല്ലെങ്കിൽ ഇതിലേറെ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഫ്ലവേഴ്സ് മതി. ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു വയറ് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ആ പെറ്റൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് നമുക്ക് എത്ര ഫ്ലവറാണോ വേണ്ടത് അത്രയും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫെവിക്കോളാണ്. അപ്പം ഫെവിക്കോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ബാക്കിയായി വന്നാൽ നമുക്ക് തിരിച്ച് ആ ഒരു ബോട്ടിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വയറ് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ എടുത്തിട്ട് ഈ ഒരു ഫെവിക്കോളിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള ഒരു ഫെവിക്കോൾ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സൈസ് കൂടിയ ഫ്ലവേഴ്സൊന്നും ഉണ്ടാക്കേണ്ട, നമുക്ക് ബുദ്ധിമുട്ടാവുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കേട്ടോ ബുദ്ധിമുട്ടാവുക. കാരണം നമ്മൾ ഒരുപാട് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും, ചെറുതാവുമ്പോൾ പിന്നെ അത്രയും പ്രശ്നം വരില്ല. അപ്പോൾ ഇതാ നമ്മൾ പതുക്കെ അതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സാണ് കിട്ടുന്നത്. ഇത് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. പതുക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതാ നമുക്ക് നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ ഫ്ലവേഴ്സ് കിട്ടും. ഇനി ഈ ഫ്ലവർ നമുക്ക് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു ഫെവിക്കോൾ എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ എന്ന് നോക്കുക. അതായത് ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ, ഒരു ഭാഗത്ത് കുറവൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരേ ലെവലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്താ പറയുക, നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം ഇത് ഡ്രൈ ആകാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള സ്പോഞ്ചോ എന്തെങ്കിലും എടുത്തിട്ട് അതിലിങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണം നമ്മളിത് ഡ്രൈ ആക്കിയെടുക്കാൻ. ഇങ്ങനെ വെക്കുന്ന ടൈമിൽ നമ്മൾ ഫാൻ ഇടുന്നത് നല്ല കേട്ടോ. കാരണം എന്നാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയുള്ളൂ. ഓവർ സ്പീഡിലല്ല, ഒരുപാട് സ്പീഡിൽ ഫാനിൻ്റെ ആ ഒരു കാറ്റ് അതിൽ തട്ടി കഴിഞ്ഞാൽ അത് കീറിപ്പോവും. അതിൻ്റെ ആ ഒരു ചെറിയ ലെയറായിട്ടല്ലേ കിടക്കുന്നത് ആ ഒരു ഫെവിക്കോൾ. അപ്പം ചെറിയ രീതിയിൽ ഫാൻ ഇട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ദാ ഇത് കണ്ടില്ലേ പൊട്ടിപ്പോയത്, അതുപോലെ ആവും. അപ്പം ജസ്റ്റ് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒരു സൈഡിലൂടെ ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫ്ലവറായി കിട്ടും.
പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് ഒന്നും വൈറ്റ് കളറിലല്ല കേട്ടോ ഉണ്ടാവുക. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ പെയിൻറ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂടെക്സ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ആ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ടൊന്നും അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. പക്ഷേ ക്യൂടെക്സ് ചെയ്യുന്നതിലേറെ ഒന്നുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫെവോൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ക്യൂടെക്സ് ആകുമ്പോൾ പിന്നെ നമുക്ക് കളർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കളർ ചെയ്യണം അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പല കളേഴ്സിൽ പല ക്യൂടെക്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം, കളർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇനിയിപ്പോൾ നമ്മൾ കളർ ചെയ്തെടുക്കണം. നമുക്ക് ഗ്ലാസ് പെയിൻറ്റില്ലേ, അത് വെച്ചിട്ടാണ് കളർ ചെയ്യേണ്ടത്. അതാണോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഡ്രൈ ആക്കുമ്പോൾ ആ ഇതുപോലെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ, ഞാൻ പറഞ്ഞില്ല ഒരു വൈറ്റ് കളറൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ഗോൾഡൻ കളറൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭംഗിയുണ്ട്. നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഹെയർ പിന്നൊക്കെ ഇല്ലേ, ഹെയർ പിന്നും ഹെയർ ബോയൊക്കെ, അതിലൊക്കെ ഇത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് പെയിൻറ് ഇല്ലേ, അതാണെങ്കിൽ അതാണ് വേണ്ടത് കേട്ടോ. പക്ഷെ അതെൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഫാബ്രിക് പെയിൻറ് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ബ്രഷൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള ബ്രഷ് എടുക്കണം. ഇപ്പോൾ എൻ്റെ ബ്രഷിൽ ഒരുപാട് നാരുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ രണ്ട് മൂന്നെണ്ണമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലെയർ. കാരണം ഇതിപ്പം ഡ്രൈ ആകുമ്പോൾ അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലൊന്നും പൊട്ടില്ല. പക്ഷേ നമ്മൾ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് അതിൽ ചെയ്യുന്ന ടൈമിൽ ആ ബ്രഷ് ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ അത് നനഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ ഡ്രൈ ആയത് ഒന്ന് നനഞ്ഞിട്ടുണ്ടാവും ആ പെയിൻറ്റായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. എൻ്റെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഉപയോഗിക്കേണ്ട ഗ്ലാസ് പെയിൻറ്റാണ്. ഗ്ലാസ് പെയിൻറ് ഒരുപാട് ഇങ്ങനെ അതിലിങ്ങനെ ടച്ച് അതിൻ്റെ ആ ഒരു ബോട്ടിൽ തട്ടിച്ചിട്ട് ചെയ്യരുത്. അതൊക്കെ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലാസ് പെയിൻറ് തന്നെ എടുക്കുക കേട്ടോ. ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ ബ്രഷ് നല്ല തന്നെ എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ബ്രഷും ഏകദേശം ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു നാരിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അത് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫൊക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ വയറ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ലീഫിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആയതിന് ശേഷം, അതിൻ്റെ കളറൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം ഉള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ കൂട്ടായിട്ട് ഒട്ടിച്ചെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ജലത്തിലൊക്കെ ഹോൾ വന്നിട്ടുണ്ട് കേട്ടോ, ആ ബ്രഷിൻ്റെ അത് തട്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ബ്രഷ് എടുക്കുമ്പോൾ നല്ല ബ്രഷ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ രണ്ട് മൂന്നെണ്ണത്തിൽ അങ്ങനെ ഹോൾ വീണിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് കൂട്ടായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവുകൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഫ്ലവേഴ്സ് ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴോട്ട് ഞാൻ ത്രെഡ് അതാണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കുക കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ത്രെഡില്ലേ, അതാണ്. അതിൻ്റെ യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് വെവുകോൾ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ത്രെഡെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ഓരോ സെൻറ്ററിലായിട്ട് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഓരോ ഗോൾഡൻ കളർ ബീഡും കൂടെ വെച്ചെടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറിലുള്ളതോ അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ളതൊക്കെ വെച്ചാലും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ബീഡ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ത്രെഡ് ആ ഒരു നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ കളർ ത്രെഡിനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും ചുറ്റുന്നില്ല, ചെറിയ രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
പിന്നെ പറയാനുള്ളത് നമ്മുടെ ഗിവവിനെ കുറിച്ചിട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്കൊരു ഗിവവേ നടത്താം. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഞാനിപ്പം പറയാം, ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ താഴെ ഹാഷ് ടാഗ് ഇട്ടിട്ട് നിങ്ങളെൻ്റെ ചാനലിൻ്റെ നെയിം സിജി സ്ട്രീമി ക്രിയേഷൻസ് എന്ന് സ്പേസിലാണ്ട് ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തൊരു ചാനലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ചെറിയ രീതിയിൽ, അപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് പാർട്ടിസിപ്പൻസ് കൂടുന്തോറും നമ്മുടെ ഗിഫ്റ്റിൻ്റെ നല്ലൊരു ഗിഫ്റ്റായിരിക്കും ഞാൻ നൽകുന്നത്. അപ്പം ഒരുപാട് എത്ര കമൻറ്റ് വരുന്നുണ്ട്, എത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യും, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അപ്പോൾ അതിൽ ഒരുപാട് എന്താ മെമ്പേഴ്സും ഉണ്ടാവും, അപ്പോൾ അതിലൊക്കെ ഷെയർ ചെയ്യുക, അവരോടും ഷെയർ ചെയ്യാൻ പറയാം. അപ്പോൾ ഇതിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഒരുപാട് കമൻറ്റ്സ് വരാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് തന്നെയായിരിക്കും നൽകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ വരുന്ന കമൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് ഇരിക്കുന്നത്. ഒരുപാട് കമൻറ്റ് വന്നാൽ അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് തന്നെയായിരിക്കും നൽകുന്നത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ 3 മിനിറ്റെങ്കിലും വീഡിയോ കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുക കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് ചിലപ്പം സ്പാമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും കമൻറ്റ്, പക്ഷേ എനിക്കിവിടെ കാണില്ല. അതുകൊണ്ട് 3 മിനിറ്റ് കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുക, പിന്നെ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് 25-ാം തീയതി കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒരുപാട് കമൻറ്റ്സ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.